ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര തിരുവനന്തപുരത്ത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് വഴിക്കിരുവശം കാത്തു നിൽക്കുന്നത്. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള നിശ്ചല ദൃശ്യങ്ങളും മറ്റ് കലാരൂപങ്ങളും കാണാനായി മുഖ്യമന്ത്രി അല്പസമയം മുൻപാണ് പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്തത്. ടി വി പ്രസാദ് ചേരുന്നുണ്ട് കനകക്കുന്നിൽ നിന്ന്. പ്രസാദ്, ഇപ്പോഴും കനകക്കുന്നിൽ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടേക്ക് ഈ ഘോഷയാത്ര എത്തിയിട്ടുണ്ടോ? എന്താണ് നിലവിലെ സ്ഥിതി? ആ നിമി, ഇവിടേക്ക് ഘോഷയാത്രയുടെ ഒരു ഭാഗം എത്തിക്കഴിഞ്ഞു. അതായത് 21 ഇനങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. സാമ്പ ഡാൻസാണ് പോയത്. ഇപ്പോൾ കനകക്കുന്നിൻ്റെ മുന്നിലുള്ളത് കളരിപ്പായറ്റാണ്. കളരിപ്പായറ്റിന് ശേഷം ഇനിയിപ്പോൾ കടന്നു വരേണ്ടത് ഇതിൻ്റെ ഓർഡർ അനുസരിച്ച് മുത്തുക്കുട, അത് കഴിഞ്ഞ് വേലകളി, പിന്നെയാണ് വിവിധ നൃത്തങ്ങൾ വരുന്നത്. കേരള നടനം, മോഹിനിയാട്ടം തുടങ്ങിയ നൃത്തങ്ങൾ ഇതിന് ശേഷമാണ് വരുന്നത്. 150 ഇനങ്ങളാണ്, 148 ഇനങ്ങളാണ് ടൂറിസം വകുപ്പ് തയ്യാറാക്കിയ പട്ടിക പ്രകാരം ഉള്ളത്. തുടക്കത്തിൽ അനൗൺസ്മെൻറ്റ് വാഹനം, ബാനറിന് ശേഷമാണ് ഈ കലാരൂപങ്ങൾ എല്ലാം ഉള്ളത്. ഇനിയിപ്പോൾ ഇതിന് ശേഷമാണ്, അതായത് 39-ാമതുള്ള കമ്പടവു കളിക്ക് ശേഷമാണ് ഈ നിശ്ചല ദൃശ്യങ്ങൾ തുടങ്ങുക. ടൂറിസം വകുപ്പിൻ്റെ നിശ്ചല ദൃശ്യത്തോടു കൂടിയാണ് ആ നിശ്ചല ദൃശ്യം തുടങ്ങുന്നത്. ടൂറിസം വകുപ്പ് നവകേരളം കർമ്മ പദ്ധതി, അത് രണ്ടിന് ശേഷം പിന്നീട് ചെണ്ടമേളം ഉണ്ടാകും. അതിനുശേഷം പിന്നെ പോലീസിൻ്റെ നിശ്ചല ദൃശ്യം, ആ സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതിയുടേത്. അതിനുശേഷം ശിങ്കാരിമേളം ഉണ്ടാകും. അങ്ങനെ ഓരോ ഈ രണ്ട് കലാരൂപങ്ങൾക്കും നിശ്ചല ദൃശ്യങ്ങൾക്കും ശേഷം ശിങ്കാരിമേളം, അതുപോലെ തന്നെ ചെണ്ടമേളം തുടങ്ങിയ ഇനങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, വിവിധ ഇനങ്ങളാണ് ഇപ്പോൾ കടന്നു വരുന്നത്. നമുക്കറിയാവുന്നതുപോലെ കേരളത്തേത് മാത്രമല്ല, രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങൾ കൂടി ഇന്നത്തെ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നത്തെ ഘോഷയാത്ര അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ തന്നെ സാംസ്കാരിക പാരമ്പര്യം ചോദുന്ന തരത്തിലാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. രണ്ട് വർഷമായി ഇപ്പോൾ ഈ ഘോഷയാത്ര നടന്നിട്ട്, അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഘോഷയാത്രയ്ക്ക് വലിയ ആൾക്കൂട്ടമാണ് ഇവിടെ എല്ലാവരും എത്തിയിട്ടുള്ളത്. പോലീസിൻ്റെ അശ്വാരൂഢ സേനയാണ് ആദ്യം കടന്നു പോയത്. പിന്നെ പിറകെയാണ് ഓരോന്നായിട്ട് വന്നത്. കേരളത്തെ കൂടാതെ ജമ്മുകാശ്മീർ, പഞ്ചാബ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, ഗുജറാത്ത്, അസം, മഹാരാഷ്ട്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ കലാരൂപങ്ങളാണ് ഇവിടെ ഇപ്പോൾ അവതരിപ്പിക്കുക. അവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ഓരോന്നായി ഒന്നിനുപുറകെ ഒന്നായി വരുന്ന അതിമനോഹരമായ കാഴ്ചയാണ്. മാനവീയം വീതി മുതൽ തിരുവനന്തപുരം കിഴക്കേ കോട്ട വരെ നീളുന്ന വർണ്ണശബളമായ ഘോഷയാത്ര എന്തെന്ന് പറയാൻ കഴിയും. ആവേശകരമായ ഒരു പിന്തുണയുടെ ജനങ്ങളുടെ ഭാഗം എന്നുള്ളതാണ്. വളരെ ക്ഷമയോടുകൂടി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ആളുകൾ റോഡിൻ്റെ ഇരുവശവുമായി അച്ചടക്കത്തോടുകൂടി ഇവയെല്ലാം കാണുകയാണ് ചെയ്യുന്നത്. വിവിധ കലാരൂപങ്ങൾ ഒന്നൊന്നായി വരികയാണ്. വളരെ മനോഹരമായ 36-ാമത്തെ കലാരൂപമാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. മയൂരനൃത്തം, 36-ാമത്തെ മയൂരനൃത്തമാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിമനോഹരമായ, ആകർഷകമായ ഒരു ഇനം തന്നെയാണ്. അങ്ങനെ വിവിധ രാജ്യത്തിൻ്റെ വിവിധ സംസ്കാരങ്ങൾ വിളിച്ചോതുന്ന രീതിയിലുള്ള ഘോഷയാത്ര വളരെ സജീവമായി മുന്നോട്ട് പോകുന്നു. ആളുകളെ സംബന്ധിച്ച് കോവിഡ് ഒന്ന് മാറിയതിന് ശേഷമുള്ള ഒരു ആശ്വാസം കൂടി ഈ ഇത്തവണത്തെ ഘോഷയാത്രയ്ക്കുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു നേർചിത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തിരുവനന്തപുരത്ത് കണ്ടത്. അതായത് ഓണാഘോഷത്തിൻ്റെ ഭാഗമായുള്ള പരിപാടികളിലെല്ലാം വലിയ ജനക്കൂട്ടമായിരുന്നു. 37-ാമത്തെ ഇനം ഇപ്പോൾ കടന്നു വരുന്നു. നമുക്കിവിടെ ആ ദൃശ്യങ്ങളിൽ കാണാം. കുമ്മാട്ടിക്കളിയാണ്, ഇനി പാക്കനാർ കളി, കമ്പടവ് കളി, അതിനുശേഷമാണ് ടൂറിസം വകുപ്പിൻ്റെ നിശ്ചല ദൃശ്യത്തോടുകൂടി നിശ്ചല ദൃശ്യങ്ങൾ വന്നു തുടങ്ങുന്നത്. ഓരോ ഇനങ്ങളും എങ്ങനെ പോകണം എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു ചിത്രമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ ആസൂത്രണത്തോടു കൂടിയാണ് ഈ ഘോഷയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു ടൂറിസം വകുപ്പിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളുടെയും നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘാടന മികവ് തന്നെയാണ് ഈ ഘോഷയാത്ര എന്നുള്ളത്. പ്രത്യേകിച്ച് 2 വർഷം ഇല്ലാത്തതിൻ്റെ എല്ലാ ഒരു ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു അതിൽ നിന്ന് മോചിതരായി എന്നതിന്
എന്ന സൂചന തന്നെയാണ് ഈ വലിയ ആൾക്കൂട്ടം മാനവീയം വീക്കുന്നത് കിഴക്കേക്കോട്ട വരെ ഈ കനകക്കുന്നിൻ്റെ മുന്നിൽ ഉള്ളതുപോലെ തന്നെയാണ് വലിയ ജനക്കൂട്ടം നമുക്ക് എല്ലായിടത്തും കാണാം. നേരത്തെ തന്നെ പോലീസ് വലിയ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയത്. ഗതാഗതം പൂർണ്ണമായി ഇവിടെ നിന്ന് വഴിതിരിച്ചു വിടുന്ന ഒരു സ്ഥിതിയുണ്ടായി. എല്ലാ ആളുകൾക്കും ഘോഷയാത്ര ആദ്യാവസാനം കാണാനുള്ള ഒരു സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്. മാത്രമല്ല മറ്റനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള വലിയ മുൻകരുതലുകൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും വലിയ പിന്തുണയും വലിയ മുന്നൊരുക്കവുമാണ് ഈ ഘോഷയാത്രയ്ക്ക് ഉണ്ടായത്. അതുകൊണ്ടാണ് ഇത്ര വർണ്ണശബളമായി ഇത് മുന്നോട്ട് പോകാനുള്ള ഒരു കാരണവും. വളരെ കൃത്യതയോടുകൂടി 5 മണിക്ക് തുടങ്ങും എന്ന് പറഞ്ഞു. 5 മണിക്ക് തന്നെ ഘോഷയാത്ര തുടങ്ങുകയും കലാരൂപങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരികയും ചെയ്തു. ഇപ്പോൾ ചെറിയ ഒരു ഗ്യാപ്പ് കാണുന്നത്, ഇനിയിപ്പോൾ നിശ്ചല ദൃശ്യങ്ങൾ ഫ്ലോട്ടുകൾ വരാനുള്ള ഒരു ഗ്യാപ്പാണ്. ഫ്ലോട്ടുകൾ വന്നു തുടങ്ങിയാൽ ആകെ 75 ഫ്ലോട്ടുകളാണ് ക്രമീകരിച്ചത്. ഫ്ലോ നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും കൂടിയാകെ 150 ഇനങ്ങളാണ് ഇന്നിപ്പോൾ ഈ ഘോഷയാത്രയുടെ ഭാഗമായി ഇവിടെ അണിനിരക്കുക.